ഞാൻ തന്നെ ചോദിച്ചു, എടാ ദിലീപേ സത്യം പറ എന്തെങ്കിലും ഉണ്ടോ? അവൻ പറഞ്ഞു, ഇല്ല ചേട്ടാ ഒരിക്കലും ഇല്ല. എനിക്ക് നല്ല ഹൃദയവേദനയുണ്ട്. എടാ ഇവൻ ആമ്പറ അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. എടാ മോനെ നീ ആരാണ്, എന്താണ്, ഊരും കൂടി എവിടെയാണ്, എത്ര നേരമാണോ ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയടാ. You are the criminal. Mr. Vijayakrishnan, you are under arrest. Sir. നിനക്ക് എന്തിന്റെ സൂക്കേടാടാ? മറ്റുള്ളവരോട് മര്യാദയ്ക്ക് പെരുമാറുന്ന നിനക്ക് ഇവനോട് മാത്രം എന്താ ഇത്ര വലിയ സൂക്കേട്? ഹായ്, ഇതാ എവിടെയായിരുന്നു? എവിടെ കനക്ഷൻ അറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. എന്താടാ നീ സൂക്ഷിച്ചോ? ഓ എടാ ചിന്നടാ, വാളയാർ പരമശിവത്തിന് സെൻട്രൽ ജയിലിനുള്ളിൽ കാശറിയേണ്ട കാര്യമില്ല നിന്നിവിടെ തിരിച്ചെത്തിക്കാൻ. ബുദ്ധിമതി, വെറും ബുദ്ധി. നീയല്ലേ പറഞ്ഞത് എന്നെ ഇവിടെ ഇട്ട് കൊല്ലൂന്ന്? എന്നിട്ട് ഞാൻ പരോളിന് പോയി തിരിച്ചു വന്നപ്പോ നീ ആശുപത്രി പോയി കിടന്ന പിന്നെ എന്നെ ആര് കൊല്ലും? ഇവൻ എന്നെ മൂടോട്ടയ്ക്ക് അടകൊള്ളുന്നു. മതി മതി, പോയി റെസ്റ്റ് എടുക്ക്. ഇവിടെ വെച്ച് കണ്ടപ്പോഴാ മനസ്സിലായത് താൻ എന്താ എന്റെ അടുത്ത് പറഞ്ഞത്. ഇനി അവരെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാവരും അറിയണം, ഞാൻ അറിയിക്കും. നിങ്ങളെ സഹകരിക്കുകയും അതിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് സത്യവും. ഉണ്ട്, ഇനി മുമ്പോട്ടും അങ്ങനെയുള്ളത് തന്നെയായിരിക്കും. മൂടി വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. മിസ്റ്റർ സൂപ്പർഇന്റൻഡന്റ് പോലീസ്, ഞങ്ങള് ഞങ്ങളെ സാധനം കൈഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കും. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ ആര് ശ്രദ്ധിക്കില്ല. നീ വാ. ഈശ്വര, എംബസിക്കാരൻ വന്നില്ലെങ്കിൽ ഒന്ന് തെണ്ടി പോവുകയുള്ളൂ. നീ വാ, നമുക്ക് മറുകോട് പറഞ്ഞൊരു ശ്രമം നടത്തി നോക്കാം. സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്. അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനും അദ്ദേഹത്തിന്റെ അംഗത്തിന്റെ അംഗത റദ്ദാക്കുവാനുമാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചത്. കരുതുന്ന പോലെ ഒന്നും എല്ലാം ഞാൻ അവസാനിപ്പിച്ചു. ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യില്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിന്നെ പോലൊരു മകനെ എനിക്ക് വേണ്ട. നിന്നെ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഗോപിയേ,